നൻപകൽ നേരത്ത് മയക്കം ലിജോ ജോസ് പല്ലിശ്ശേരിയും മമ്മൂട്ടിയും ആയിട്ടൊന്നിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. ഈ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും പുള്ളി ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്ക് കിട്ടുന്ന കണ്ടന്റ് പുള്ളിയുടെ സ്റ്റൈലിൽ ചെയ്തായിരുന്നു. അത് പുള്ളിക്കാരൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ ഗ്ലോബലി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, നിരവധി അവാർഡുകൾ വരുന്നുണ്ട്. സോ അപ്പം ഇങ്ങനെ ഒരു സംവിധായകൻ്റെ സിനിമ കണ്ടിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് പറയുവാണെങ്കിൽ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്ക് അവന് സിനിമയെ വിലയിരുത്താൻ അറിയില്ല, അല്ലെങ്കിൽ അവൻ്റെ സിനിമ ആസ്വാദനം പോരാ എന്ന് പറയും എന്നുള്ളൊരു പേടി പലർക്കും ഉള്ളവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈ ഒരു കാര്യം ഈ സമയത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നന്മകൾ നേരത്ത് മയക്കം കണ്ടു. സിനിമ ഒരു എന്താ പറയണ്ട, ഓൾ ഓവർ പറയുവാണെങ്കിൽ ഒരു ക്ലാസ് സിനിമ. അതിനപ്പുറത്തേക്ക് എന്താ പറയേണ്ട, ഇതിൻ്റെ ഈവൻ ഓരോരോ പോസിറ്റീവ് ആയിട്ട് പറയാം. ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്ടർ, മമ്മൂക്ക ദ പെർഫോമർ, തേനീശ്വർ ദ സിനിമാറ്റോഗ്രാഫർ, സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന ആൾ ആരാന്നറിയില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സൗണ്ട് മിക്സിങ് അത് ഈ തിയേറ്ററിൽ ഇരുന്ന് കേൾക്കണം. അപ്പം അതൊരു തരുന്നൊരു ഫീലുണ്ട്. ഈവൻ ആ ക്ലൈമാക്സിലോട്ടൊക്കെ അടുക്കുമ്പോഴത്തേക്ക് എന്തിങ്ങനെ കിളി പറന്നു പോകുന്ന ഒരു സെറ്റപ്പാണ്. കിളി പറന്നു പോയെന്ന് പറയുന്നത് കൊണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണം അങ്ങനല്ല, അതിൻ്റെ ഒരു സൗണ്ട് മിക്സിങ് ഒരു വല്ലാത്തൊരു ഫീല് തരുന്നുണ്ടായിരുന്നു. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. തേനീശ്വർ സിനിമാറ്റോഗ്രാഫീനെ പറ്റി പറയുവാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ഒരുപാട് ഷോട്സ് ഉണ്ട്, ഒരുപാട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഷോട്സ് ആണെന്ന് തോന്നുന്നു. അതിനൊക്കെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെടും. അല്ല, ഈ ഐറ്റം ഇഷ്ടപ്പെടാത്തവർക്ക് ലാഗായിട്ട് തന്നെ തോന്നും, അത് വേറെ കാര്യം. പിന്നെന്താ പറയണ്ട, ഒരു ചെറിയൊരു കണ്ടൻറ്റാണ്. ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ മുന്നത്തെ സിനിമകൾ പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നൊന്നുമില്ല. ഒരു നാടക ട്രൂപ്പ് അവരൊരു വേളാങ്കണ്ണിക്ക് പോകുന്നതും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും, തുടർന്ന് തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നതും തുടർന്ന് കടന്ന് മുന്നോട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് പടം പോകുന്നത്. 2 മണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ സിനിമയുടെ ദൈർഘ്യം.